കൊഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം. കക്കാട്ടുകുന്നുമൽ സന്തോഷിന്റെ വീട്ടുമുറ്റത്താണ് പുതിയ ടവർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഒരു ടവർ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനാണ്. ഈ ടവർ കൊണ്ട് ഒന്നാമത് നമ്മുടെ പ്രദേശം അതായത് ഒഞ്ചിയം എന്നുള്ള ഈ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ഒരു പഞ്ചായത്താണ്. അതിൽ തന്നെ ഈ ഒരു പ്രദേശം അതായത് കക്കാട്ടുകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം 15-ഓളം ക്യാൻസർ പേഷ്യൻസ് ഈ ഒരു ടവർ നിർമ്മാണ സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്കാകെ പരിഭ്രാന്തിയിലാണ് ഈ ഒരു വിഷയം അതായത് ഈ ടവർ എന്നുള്ള വിഷയത്തിൽ. മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിൻ്റെ ചുറ്റുമുള്ള പല വ്യക്തികളും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉള്ളവരാണ്. വീടുകളുടെ മുറ്റത്ത് ഈ ടവർ വരുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതുപോലുള്ള രോഗങ്ങൾ വർദ്ധിക്കുവാനും പ്രകൃതി വിഭവങ്ങൾക്ക് നാശം സംഭവിക്കുവാനും ഇടയുള്ളതിനാൽ ഇവിടെ നിർമ്മിക്കുന്ന ടവർ റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യവുമായി നടന്ന പ്രതിഷേധ സായാഹ്നത്തിൽ ദേവദാസൻ, ഷിനോജ് കെ, സരീന രാജൻ, എൻ രാജൻ, കൃഷ്ണൻ തുടങ്ങിയവർ സമ്മതിച്ചു. ഇതുപോലുള്ള ഒരു സായാഹ്ന പ്രതിഷേധം നാം സംഘടിപ്പിച്ചത് നമ്മുടെ പ്രദേശത്ത് ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്തതും കണ്ട് കാണാൻ കഴിയാത്തതുമായ രീതിയിൽ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കാൻ വേണ്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത് അറിഞ്ഞതിന് ശേഷം ഒരു മൊബൈൽ ടവർ വരുന്നത് നാട്ടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് പക്ഷേ ടവർ ഇന്ന് ടവറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ഫോണുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇതമല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടവറാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇത് ഈ പ്രദേശത്ത് ആർക്കും തന്നെ ഇന്ന് ടവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മൊബൈലിൻ്റെ റേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുവിധത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുമില്ല. നമ്മുടെ അടുത്ത് തന്നെ മറ്റൊരു ടവർ നിലനിൽക്കുകയാണ്. ഇത് മൂന്ന് വീട്ടിൻ്റെ മധ്യേ ഒരു വീട്ടിൻ്റെ മുറ്റത്തായി ഈ ടവർ വരുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്ത് ഇതുപോലുള്ള ഒരു ടവർ ഇന്ന് വരെ വന്നിട്ടില്ല. ഇതിന് പല പ്രാവശ്യം ഈ സ്ഥലം അനുവദിച്ച വ്യക്തിയുമായി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരുമിച്ച് ഈ സുഹൃത്തിനോട് സംസാരിക്കുകയും അത് ഉപേക്ഷിക്കണമെന്ന് പറയുകയുണ്ടായി. ഒരു വീട്ടുമുറ്റത്ത് ഒരു ടവർ വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ടവർ ഉപേക്ഷിക്കാൻ വേണ്ടി ആ സുഹൃത്തിനോട് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ നീക്കി ഇപ്പോൾ കൊഞ്ചം പഞ്ചായത്തിലും അയൂർ പഞ്ചായത്തിലും ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച സമയത്താണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇതിൻ്റെ പ്രവൃത്തി നടത്താൻ വേണ്ടി ആളുകൾ വരുന്ന അവസ്ഥയുണ്ടായി. ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം അത് പറ്റില്ല എന്നും അവരെ തിരിച്ചയക്കുന്ന രീതിയിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തന്നെ കലക്ടർ മുതൽ ഇങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബോർഡ് വരെ പഞ്ചായത്ത് ബോർഡ് വരെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളെയും അറിയിച്ചിട്ടും ഒരു മറുപടിയും നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല.